ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു എനിക്ക് ഒരു സ്ഥലം ഭയങ്കര ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഞാൻ അവിടെ വീഡിയോയിൽ പറയണം, വരും വരും പറഞ്ഞാൽ വീണ്ടും വരുമെന്ന്. ഈ അടുത്ത ദിവസം തന്നെ വീണ്ടും വന്നെങ്ങനെയാണ്. ഞങ്ങൾക്ക് ഇവിടെ ഭയങ്കര ഇഷ്ടമായിട്ടാ. അപ്പൊ കഴിഞ്ഞ വീഡിയോ കാണാത്തവരെ കണ്ടു നോക്കാൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ലെറ്റ്സ് കിംചി എന്ന് പറഞ്ഞ റെസ്റ്റോറന്റ് തപ്പി, ഒരു കൊറിയൻ റെസ്റ്റോറന്റ് അത് തപ്പി പോവാന്ന് വിചാരിച്ച് ഇന്ന് ഇറങ്ങിയതാണ്. പക്ഷേ ഇന്ന് ചൊവ്വാഴ്ച ഉണ്ട്, ലെറ്റ്സ് കിംചി ചൊവ്വാഴ്ച അവധിയാണത്. അതുകൊണ്ട് ഞാൻ നെറ്റ് എടുത്ത് നോക്കിയപ്പോഴും അങ്ങനെ കാണിച്ചത്, ഫോൺ വിളിച്ചപ്പോഴും കിട്ടിയില്ല. അവസാനം ഇറങ്ങി തിരിഞ്ഞ് ഇവിടെ എത്തിയതാ. പിന്നെ കുറേ സാധനങ്ങളുണ്ട് മെനുവിൽ, അപ്പം അതൊക്കെ കഴിച്ച് നോക്കണമെങ്കിൽ ഇടക്കിടക്ക് വന്നിട്ടേ പറ്റി കാര്യമുള്ളൂ. ബേസ് കോമ്പോച്ച് ഗ്ലാസ്സിലാക്കി തരും കേട്ടോ. ഇത് മറ്റേ ലിച്ചി കോമ്പോ, ലിച്ചിയാണ് നമ്മുടെ കുമ്പയ കോമ്പോച്ചുള്ള ലിച്ചി റോസ്. അപ്പം ഞങ്ങൾ ഒരു അൾട്ടിമേറ്റ് സ്മാഷ് ബീഫ് ബർഗറും ബേക്കൺ ആൻഡ് മഷ്റൂം പാസ്തയാക്കി ഇട്ടാ. പിച്ച വേറെ ദിവസം കഴിക്കാൻ വിചാരിച്ചു. മലബാർ ഷേക്ക് വന്നിട്ടോ, ചോക്ലേറ്റ് സ്പെഷ്യൽ. എന്തായാലും നല്ല തിക്ക് ഷേക്കാണ്ടാ. ഓ, എനിക്ക് നമ്മുടെ കൊക്കോട്ടറിയിലെ ഷേക്ക് ഓർമ്മ വന്നു കണ്ടിട്ട് അല്ലേ. എനിക്ക് ഫോർ ദ പ്രൈസും സംഭവം കൊള്ളാന്ന് തോന്നി, ഒരു ക്വാളിറ്റി തോന്നിക്കുന്നുണ്ട്. എങ്ങനെയുണ്ട്, ആണല്ലേ. ഈ ഒരു ഡെത്ത് ബൈ ചോക്ലേറ്റ് ഷേക്ക് വൈബൊക്കെ അതൊരു മേടിക്കുന്ന ബിസ്ക്കറ്റ് ഇല്ല, അതാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. ആ നല്ല തിക്ക, അതിന്റെ അകത്തൊന്ന് വഞ്ഞു നോക്കി കട്ട തിക്ക്. അതൊന്നുകൂടി കാണിച്ചെങ്ങനെ, ഓ ഇത് ഇത്ര മാത്രം കാണിച്ചാൽ മതി തിക്നെസ് എന്താന്ന് പറയാ. ആ നമ്മുടെ അൾട്ടിമേറ്റ് സ്മാഷ് ബർഗർ അത് കട്ട് ചെയ്ത് കാണാൻ തന്നെ പുള്ളിയുണ്ട് ചേട്ടൻ. അത് കട്ട് ചെയ്ത് തരാം നമുക്ക്, നമുക്ക് അകം കാണാല. സൈഡ് കാണാൻ ചെയ്യാ. ഓ, എനിക്ക് നാല് ചിക്കൻ സ്ലൈസും രണ്ട് പാറ്റി ഉണ്ടെന്ന് തോന്നുന്നു. ഇത് വേറെ ടൈപ്പ് ബർഗറാ, നമ്മൾ അന്ന് ആ മേടിച്ചതല്ല, അത് വേറെ സാധനം. ഇതിൻ്റെ ബീഫ് നല്ല വ്യത്യാസമുണ്ട്, ഗ്രിൽഡ് ബീഫ് അങ്ങനെ എന്തോ ആണോ, സ്മോക്ക്ഡ് ഗ്രിൽഡ് ബീഫ്. ഭയങ്കര വെറൈറ്റി പൊതുവെ ഈ ബർഗേഴ്സ് കഴിക്കുമ്പോഴേക്കില്ലേ ബണ്ണ് ആദ്യം കഴിച്ചിട്ട് അകത്തല്ലേ മീറ്റ് വരുവുള്ളൂ, ഇത് മീറ്റ് ആദ്യമേ പുറത്തേക്ക് വന്നിട്ട് ബൺ കഴിക്കുക. ബർഗർ എന്ന് പറയുകയാണെങ്കിൽ പുറത്തുള്ള ഭയങ്കര ഡിഫറൻറ്റ്, ഭയങ്കര ഡിഫറൻറ്റ് ആയിട്ടുള്ള ബർഗർ. ഇവിടുത്തെ ബൺ ഭയങ്കര സോഫ്റ്റ് ആട്ടോ. അതൊക്കെ കഴിഞ്ഞോണ ഞാൻ പറഞ്ഞതാണ്, ഇത് സാധാരണ കഴിക്കുന്ന ബർഗറേ അല്ല, ഇത് ഭയങ്കര ഡിഫറൻറ്റ്. നിങ്ങൾ കഴിച്ചോ, അടിപൊളി സാധനം. ഇവിടുത്തെ ബർഗേഴ്സ് ഭയങ്കര ഹെവിയാണ്, അത് കഴിച്ച് കഴിയുമ്പോഴേക്കും വയറിന് നിറയും എന്നറിയില്ല. ആ ഫസ്റ്റ് കടിയതിന് മനസ്സിലല്ലേ ടേസ്റ്റ്, നമ്മൾ യൂസ് ടു ആയിട്ടുള്ള ഒരു ടേസ്റ്റേ അല്ല, വേറൊരു ഫ്ലേവറാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, എൻ്റെ ഒരു ഏറ്റവും ഫേവററ്റ് ബർഗറിൻ്റെ ജോയിൻ്റ് ആയി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇവർ. ഞാൻ പറഞ്ഞ ഒരു ഭയങ്കര ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ടേസ്റ്റ്, നമ്മളങ്ങനെ സുപരിചിതം അല്ലാത്തൊരു ടേസ്റ്റ് ഇവിടെ. ഞാൻ അന്ന് പറഞ്ഞാൽ എനിക്ക് പറയാനുള്ളത് ഇത് പറഞ്ഞാൽ കഴിച്ച വയറ് നിറയും. ബണ്ണും ആ മിക്കടുത്തും ബണ്ണെടുത്ത് മാറ്റിയൊക്കെ കേട്ടോ ഇവള്.
ഇവിടെ ഞാൻ ഇവിടെയാണ് നമ്മള് കുറച്ച് ബർഗർ കഴിച്ച് കണ്ടേക്കണം. പൊതുവെ അനുഭവം അങ്ങനെ ബർഗർ കഴിക്കുന്ന ആളല്ല. ഇവിടെ ഗ്രില്ലാബിലാണ് അനുഭവിക്ക് ഭയങ്കര ഇഷ്ടം. അതുപോലെ ടി ബി ജെ അവിടെ ഭയങ്കര ഇഷ്ടം അനുഭവിക്ക്. അടിപൊളിയല്ലേ. അങ്ങനെ ആവണം. അതായത് ഇപ്പൊ മന്തി കഴിക്കുമ്പോഴും ബിരിയാണി കഴിക്കുമ്പോഴും ബർഗർ പിസ്സ ഒക്കെ കഴിക്കുമ്പോൾ മീറ്റിന്റെ ടേസ്റ്റ് വേണം മുന്നിൽ നിൽക്കാൻ. അല്ലാണ്ട് ചീസിന്റെയോ അല്ലെങ്കിൽ ഇതിന്റെ ടേസ്റ്റ് അല്ല മുന്നിൽ നിൽക്കേണ്ടത്. ഒരു നല്ല ബർഗർ ഒരു നല്ല ബിരിയാണി അതിലൊക്കെ എപ്പോഴും മീറ്റിന്റെ ടേസ്റ്റ് വേണം കിട്ടാൻ. മസാല ദോശ കഴിക്കണമല്ലാണ് നമ്മള് ബർഗർ കഴിക്കണത്. ഇവിടെ പാസ്തയും വന്നു. നമ്മളെ മിന്നൽ മുരളിയുടെ നായികത നേരെ സൈഡിലുണ്ട് കേട്ടാ. കഴിച്ചോ എന്റെ അഭിപ്രായം പറ. എങ്ങനെയുണ്ട്? നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. ഞാൻ ആ ഫസ്റ്റ് നോക്കിയ കാര്യം ചിലടത്ത് പാസ്താന്ന് പറഞ്ഞേ ഇന്ന് നടുവിലൊരു കുഴി ഉണ്ട്. ആ കുഴി മാത്രമേ തരുള്ളൂ. ഇത് ഇഷ്ടംപോലെ ഉണ്ട്. എനിക്ക് പാസ്ത ഏറ്റവും ഇഷ്ടം മൂന്ന് സ്ഥലങ്ങളിലാണ്. ഒന്ന് നമ്മുടെ കൊക്കോട്രി കിടിലം പാസ്ത നടത്ത, പിന്നെ നമ്മുടെ ഗ്രില്ലാവിലെ പാസ്ത അടിപൊളിയാണ്, മാക്ക് ആൻഡ് ചീസ്, പിന്നെ അല്ലാത്ത പാസ്ത എല്ലാം നല്ലതാണ്. പിന്നെ എനിക്ക് ഇഷ്ടമുള്ള സ്ഥലമാണ് ഡിസ്ട്രിക്ട് സെവൻ, അടിപൊളി പാസ്തയാണ്. ബർഗറേയും ഫിനിഷ് ചെയ്ത് പാസ്ത അനുഭവ കാൽഭാഗം വെട്ടി. ആ ബർഗർ കഴിച്ചിട്ട് ഇത് കഴിച്ചാൽ എനിക്ക് ഒന്നുള്ള പറ്റൂന്ന്. ഇതിനകത്ത് നമ്മുടെ പെപ്പറോണി കിട്ടുന്നുണ്ട്. സൂപ്പർ ടേസ്റ്റ്. അത് സ്മോക്ക്ഡ്, നല്ല സ്മോക്കി ടേസ്റ്റ് ചെയ്തു. പക്ഷെ ഇവിടുത്തെ ഫുഡ് കഴിച്ചപ്പോൾ ഞാനും അനുഭവം എഗ്രി ചെയ്യുന്നൊരു കാര്യമുണ്ട്. വെറുതെ തട്ടിക്കൂട്ട് രീതിയിൽ എന്തെങ്കിലും പേരൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കി വെച്ചേക്കണല്ല, നല്ല ക്വാളിറ്റി ഉണ്ട് ഫുഡിന്. സത്യമായിട്ട് പറയാല്ല, കൊക്കോട്രിയിലൊക്കെ കിട്ടുന്ന പോലത്തെ അത്ര സ്റ്റാൻഡേർഡ് ഫുഡാണ് ഇവിടെ. ഇതിൽ ഉള്ള കണ്ടൻസ് എന്താ പറയുക, മിൻസ്ഡ് മീറ്റ്, പെപ്പറോണി, അതുപോലെ ബീഫാണ് ഞങ്ങൾ ചൂസ് ചെയ്തത്. പിന്നെ ചീസ്, ഇവരുടെ ഒരു ഹൗസ് സോസ്, മഷ്റൂം, അത് നല്ല തിന്നായിട്ട് സ്ലൈസ് ചെയ്ത മഷ്റൂം, ഇതൊക്കെ കൂടിയാണ്. പിന്നെ ഒരു ഭയങ്കര യുണീക്ക് ടേസ്റ്റാണ്. പുളിപ്പ്, മധുരവും എല്ലാം കൂടി ഉള്ള എന്നാൽ ബാലൻസ്ഡ് ആയിട്ടുള്ളത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ, അടിപൊളി. പൊതുവേ എനിക്ക് പാസ്ത റെഡ് സോസ് അത്ര ഇഷ്ടമല്ല, പക്ഷേ ഞാൻ വൈറ്റ് സോസിൻ്റെ ആളാണ്, എനിക്ക് അറിയാമല്ലോ. പക്ഷേ ഇതൊരു രക്ഷ ഉണ്ടായിരുന്നില്ല. അനുഭവം ഇപ്പം അനുഭവമല്ല, മത്തായിയാണ്. മത്തായി ഫുഡ് ഫിംഗർ ലിക്കിങ് ഗുഡ്. ഞാൻ കഴിഞ്ഞ തവണ പറഞ്ഞു, ഇത്തവണ ഞാൻ വട്ടിച്ച് സൂത്ത്. അന്നൊരു ടേസ്റ്റ് അടിപൊളി. ഞങ്ങൾ ബില്ല് പേ ചെയ്യട്ടെ, എന്നിട്ട് പോണേണ് തിന്ന് നിർത്തി. അപ്പം ഇതാണ് ബില്ല് വന്നിരിക്കുന്നത്. ഞാൻ കാട കൊടുക്കണേട്ടോ. നല്ല അടിപൊളി ഫുഡ് കേട്ടാ, ഒന്നും പറയാനില്ല. ഇവിടെ മത്തായി ആയിട്ട് ഇരിപ്പുണ്ടോ ഒരാൾ? ഏ മത്തായി കഴിഞ്ഞില്ലേ? അത് വേറെ നല്ല അനുഭവിക്ക് സൈനസ് ഉള്ളതുകൊണ്ടാണ് കേട്ടാ. വേറെ ഫുഡ് കിട്ടില്ല, പൊളിച്ച്.